ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ നിങ്ങളെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേട്ടാ. വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കണ്ടോളിട്ടാ, എന്നാലും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേട്ടാ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേട്ടാ. പിന്നെ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ. ഒന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ. നിങ്ങൾക്ക് എന്താ പറയുക, വാട്സപ്പിലൊക്കെ നിറയെ ആൾക്കാരുണ്ടാകുമല്ലോ, രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൂടെ. അപ്പാ നിങ്ങൾ വെറുതെ ഒന്നുമല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ കേട്ടാ. അങ്ങൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടാ. അല്പം സ്നേഹം ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾ രണ്ട് മൂന്ന് പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടാ. അപ്പം ഞാനേ അപ്പം ഇന്നലെ എടുത്ത് വെച്ച് ചിക്കൻ കറി ചാറ് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം വറുത്തരച്ച് വെക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, നമ്മൾ വിചാരിക്കണ ഒന്നും സംഭവിക്കണ ഒന്നാണ്. അപ്പോൾ ഇന്ന് ഡോക്ടറുടെ അടുത്തേക്കും പോണേ, പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്തതിൻ്റെ ആവോ വേദനിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് ഉറക്കവേ ഉണ്ടായിരുന്നില്ല. തലവേദന, പല്ലുവേദന, പല്ലുവേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഉറക്കവുമില്ല. അങ്ങനെ ഒരു മണിക്കൊക്കെ എണിച്ചിട്ടാണ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ. എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും പല്ലുവേദന എന്ന് ഈ സ്ക്രൂ ഇട്ടിട്ടേ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത്ര ഉള്ളിലൊക്കെയാണ് പറയുന്നത്. അത് സ്ക്രൂ ഇട്ടിട്ട് വെച്ചത് കൊണ്ടാണ്. അത് ഇങ്ങനെ കുത്തിയിട്ടാണ് തോന്നുന്നുണ്ടേ. പല്ല് വേദനിച്ചിട്ട് എൻ്റെ അമ്മോ ഉറക്കാൻ പറ്റി, ഉറങ്ങാനേ പറ്റിയിട്ടില്ല. പിന്നെ വീഡിയോ ഇടാനും വർത്തമാനം പറയാൻ പറ്റണ്ടേ? ഇവിടെയൊക്കെ വെറും ആക്ഷനായിരുന്നു, ഓരോന്ന് കൈയും കൊണ്ടും ഒക്കെ ആയിട്ട്. അത്രയും വേദനയായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ കറി വറുത്തരച്ച് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ വറുത്തരച്ച് വയ്ക്കാനൊന്നും ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിന്ന് നേരത്തെ തന്നെ കറി വെച്ചിട്ട് വേഗം ഒന്നാം പിന്നെ ഡോക്ടറത്തിൽ പോക്കോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ടേ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം പല്ലുവേദന മരുന്ന് കഴിക്കും അങ്ങനെ. അത് കാരണം അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുക്കർ വെച്ചിട്ടാണ് നമ്മൾ പണിക്കൊക്കെ നിന്നിരിക്കുന്നത്. ആദ്യം തന്നെ ക്യാമറ വെച്ച് എന്നിട്ടാണ് അടുക്കളയ്ക്ക് തന്നെ വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇടയ്ക്കുന്ന സമയത്ത് ഓരോന്നോരോന്ന് വിട്ടുപോകില്ലേ, അത് കാരണം. പിന്നെ കുക്കർ വെച്ച് പിന്നെയാണ് ഉള്ളിയൊക്കെ അരിയുന്നത്, കണ്ടില്ലേ? അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം, എന്നാലേ തന്നെ ശരിയാവുള്ളൂ. ഇനിയൊക്കെ അടുത്ത പ്രാവശ്യമൊക്കെ അങ്ങനെ നോക്കണം. ഒക്കെ ഒരു പിടുത്തം കിട്ടാണ്ടാണിതേ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാണ്ടേ ഒരു പിടുത്തം ഉണ്ടാവില്ലല്ലോ, അത് കാരണം. അപ്പോൾ ഞാനൊന്ന് ഉള്ളി അരിയട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം രണ്ട് സബോള എടുത്തു. പിന്നെ രണ്ട് മൂന്ന് ഇഞ്ചി എടുത്തു, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ അതൊക്കെ അരച്ച് വെച്ചു കേട്ടോ. അതൊന്നും വീഡിയോ ഒക്കെ മറന്ന് എടുക്കാനൊന്നും ഓർമ്മയില്ല. അങ്ങനെ അതൊക്കെ ഞാൻ വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി സൂപ്പറായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പം പിന്നെ എന്തായാലും വറുത്തരച്ച് വയ്ക്കണില്ല. വറുത്തരച്ച് വയ്ക്കാൻ പറഞ്ഞ ടൈമില്ല, പെട്ടെന്ന് പോകും വേണ്ടോ അല്ലേ, അത് കാരണം. അപ്പോൾ ഞാൻ വേഗം ഉള്ളി അരിഞ്ഞിട്ട് അപ്പോഴേക്കും എന്താ പറയുക, കുക്കറൊക്കെ അങ്ങോട്ട് പുകഞ്ഞ് വരുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ടാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. പുക കണ്ടില്ലേ നിങ്ങൾ, അത്രയും പുകയായി. എന്നിട്ട് പിന്നെ വേഗം തക്കാളി എടുത്തിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് അങ്ങനെ തന്നെ വറുത്ത് മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വലിയ വലിയ കഷ്ണമാക്കുന്നതുകൊണ്ട് പിന്നെ പാടൊന്നും ഇല്ലല്ലോ. പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ ഇടണം പറഞ്ഞിട്ടിരുന്നു, ഒന്നും ഓർമ്മയില്ല, എന്നൊക്കെ മറന്ന്. ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ് കുക്കറൊക്കെ അല്ല ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് തിന്നാൻ നോക്കുന്നുണ്ട് സമയത്താണ് ഉരുളക്കിഴങ്ങിൻ്റെ ഓർമ്മ വരുന്നത്. അതും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് വേട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിയൊന്നും വേകാനൊന്നും നിന്നിട്ടില്ല. തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറി പിന്നെ എങ്ങനെ വെച്ചാലും അങ്ങോട്ട് നന്നായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. പിന്നെ പിന്നെ ഉള്ളി ഉപ്പിട്ട് കൊടുക്കട്ടെ വേണ്ടേ, ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ചിക്കനൊന്നും ഒരുപാട് എടുത്ത് വെക്കാൻ പറ്റില്ലേ, നമ്മൾ വെച്ചാൽ ഒരു ദിവസം വെച്ചാൽ പിറ്റേ ദിവസമെങ്കിലും വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക കേടുവന്ന് പോകാം. അപ്പോൾ അങ്ങനെ ഞാനും ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇടാൻ മറന്നു എന്ന്. എന്നിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് മുളക് പൊടി ഇടാൻ ഓർമ്മ വന്നത്. എന്താ അപ്പോൾ സാരമില്ല, അപ്പോൾ എന്താ പറയുക, നമ്മൾ തന്നെയല്ലേ തിന്നാനെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വിട്ടു. അപ്പോൾ ഞാൻ ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും വേസ്റ്റ് ഇടാൻ മറന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഉള്ളിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കേണ്ടത്, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. സംഭവം ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് അത് കണ്ടത്, അപ്പോഴാണ് അത് എൻ്റെ ഓർമ്മ വന്നത്. പിന്നെ അതും കൂടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. തീ നന്നായി കത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നന്നായി ഇളക്കി കൊടുക്കേണ്ടി വരുന്നത്. അടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കണേ, അപ്പം ഇത്തിരി വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചതാണ്.
തീ എന്താ പറയുക സിമ്മ ആക്കാനൊക്കെ മറന്നിട്ട് മറന്നിട്ടല്ല പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇനി എന്നാൽ ചിക്കൻ കഴുകി വയ്ക്കുക, കഴുകിയിട്ടെടുക്കട്ടെ പറഞ്ഞിട്ടാണ്. ആദ്യം കഴുകാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ ഞാൻ കഴുകി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ആക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് തന്നെ കഴുകിയിട്ടാണ് വീണ്ടും എന്താ പറയുക തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അപ്പോൾ പിന്നെ അധികം കഴുകാനൊന്നുമില്ല, രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി അങ്ങോട്ട് കഴുകിയിട്ട് അങ്ങോട്ട് അപ്പോഴേക്കും മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ അതൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പച്ചത്തേങ്ങ അരച്ചിട്ട് ചാറ് വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പച്ചത്തേങ്ങ ഒക്കെ അരച്ചിട്ട് ചാറ് വെച്ചിട്ടുണ്ടാ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് നോക്ക് കേട്ടോ, നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് മുളകിൻ്റെ മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മറന്നെന്ന്, കറിക്കുണ്ട് റെഡ് കളറ് കിട്ടുന്നില്ല, എന്താണ്ട് അപ്പോൾ കറിക്ക് ഇങ്ങനെ കളറ് പറഞ്ഞിട്ട് ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് മുളക് പൊടി ഇട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഞാൻ മുളക് പൊടി അപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കറിൻ്റെ കളറ് കണ്ടപ്പോളേ. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക കളർ ഉണ്ടാവുമല്ലോ, ഇതിൽ അത് കണ്ടില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഓർക്കില്ല കേട്ടാ. അപ്പോൾ ഓർമ്മ വന്നത് നന്നായി. അത് കണ്ട ഇപ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ഇങ്ങനെ കളർ കിട്ടിയത്, നേരത്തെ കളറ് കാട്ടിയതാണ് മറന്ന്. അപ്പം എന്നിട്ട് ഇപ്പോൾ മുളക് പൊടി ഇട്ടപ്പോഴാണ് അങ്ങനെ കറി കിട്ടിയത്, കളർ കിട്ടിയതേ. എന്നിട്ട് ഞാൻ അപ്പോഴത്തേനും തേങ്ങയൊക്കെ ചെറിയിട്ടാ, എന്നിട്ട് അതിൽ ഇത്തിരി പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ടിട്ട് അരച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക അരയ്ക്കാനൊക്കെ പോയി, പെട്ടെന്ന് തന്നെ തേങ്ങ നന്നായി തേങ്ങ അരയ്ക്കുക, തേങ്ങ അരച്ചിട്ട് പച്ചക്കന്നെ ഒഴിച്ചു കൊടുക്കുക. ഇന്ന് പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. പിന്നെന്താണ് നേരത്തെ പോയതുകൊണ്ടേ പെട്ടെന്ന് വരാനും പറ്റി. അപ്പോൾ അങ്ങനെ ചിക്കൻ നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ പിച്ച് നോക്കിയപ്പോൾ ഉണ്ട് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പച്ചത്തേങ്ങ ഉണ്ടല്ലോ അത് അരച്ച് വന്നിട്ടില്ലേ, അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടുണ്ടാവും. നമുക്ക് പച്ചത്തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് തിളയ്ക്കൊന്നും വേണ്ട, ഇത്തിരി തിളച്ചാൽ മതി, രണ്ട് മൂന്ന് തിള വന്നാൽ മതി. പിന്നെ ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ പിന്നെ താളിക്കണം, അതിനൊന്നും നേരമില്ല. അപ്പോഴൊക്കെ വന്ന് വിളിച്ചിട്ട് ഡ്രസ്സുമാരെ നിൽക്കാൻ പറഞ്ഞേ. അപ്പോൾ എന്നാൽ പിന്നെ കറിവേപ്പില അങ്ങനെ അങ്ങോട്ട് അതിലിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ തിള വന്നപ്പോഴത്തേനും ഞാൻ സ്റ്റൗ ഓഫാക്കി, കറിവേപ്പിലയൊക്കെ അങ്ങനെയും ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു. മല്ലിത്തളയൊക്കെ ഇടാൻ മറന്നിരിക്കുകയായിരുന്നു, ഒക്കെ തിന്നുമ്പോഴാണ് ഓർമ്മ വരുന്നത്, ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നിരിക്കുന്നത്, മല്ലിത്തള ഇടാൻ മറന്നിരിക്കുന്നത്, ഇതൊക്കെ തിന്നുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ ഡോക്ടറടുത്തൊക്കെ പോയിട്ട് വന്നു കേട്ടാ, അവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീടെത്താൻ പറ്റി. അപ്പോഴേക്കും നമുക്ക് നോമ്പൊക്കെ ഞങ്ങൾ ഇടവഴിയിൽ തന്നെ തുറന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങി കൊടുത്തപ്പോൾ ഇടയിൽ വെച്ചിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ വരുമ്പോണ്ട് പത്തിരി വാങ്ങിയിട്ട് വന്നു, ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു, ദോശ മാവൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്നാലും പത്തിരി ഹോട്ടലിൻ്റെ മുമ്പറത്ത് കൂടെ വന്നപ്പോഴേ എന്തായാലും ചിക്കൻ കറിയല്ല പത്തിരി വാങ്ങാൻ വന്നിട്ടോ. അപ്പോൾ ഒരു പത്തിരിക്ക് വന്നിട്ട് മൂന്ന് രൂപ വന്ന്, അങ്ങനെ മൂന്ന് രൂപ വെച്ചിട്ട് ഒരു പത്ത് പത്തിരിയും വാങ്ങി, രണ്ട് മൂന്ന് പൊറോട്ടയും വാങ്ങി. അപ്പോൾ ഞാൻ എന്നിട്ട് എന്നാൽ പിന്നെ ഇടവഴിയിലൊക്കെ നോമ്പൊക്കെ തുറന്നില്ല, എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എടുക്കുകയാണ് വിളമ്പുകയാണ്, എന്നിട്ട് ഇതൊക്കെ കഴിക്കുക. അപ്പോഴേക്കാണ് മാങ്ങ വാങ്ങി വെച്ചതിൻ്റെ ഓർമ്മ വന്നത്, നല്ല മാങ്ങ കേട്ടോ, 60 രൂപ ഒരു കിലോന്ന് വെച്ചിട്ട് സിന്ദൂരം മാങ്ങ പറഞ്ഞിട്ടൊരു മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ അത്. അത് അപ്പോൾ അത് ഇങ്ങനെ തൊലിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ അതിങ്ങനെ തൊലിക്കുകയാണ്. അപ്പം നല്ല മധുരമുണ്ട് കേട്ടോ, ഇത് മൂട്ടിൽ റെഡ് കളറുള്ള മാങ്ങ, അങ്ങനെ നോക്കിയെടുത്താൽ മതി കേട്ടോ, നല്ല മധുരമുണ്ട്. നമ്മുടെ മൂകാണ്ട് മാങ്ങ ഉണ്ടല്ലോ നിറയെ നാരുള്ളത്, അത് രസേ ഉണ്ടാവില്ല, നമ്മൾ നാര് പോലെ ഇരിക്കുകയും ചെയ്യും, മധുരം ഉണ്ടാവില്ല, ഒരു പുളിപ്പുണ്ടാവില്ല. ഇത് നല്ല മധുരം, നല്ല മാവ് പോലത്തെ മധുരം അങ്ങനെ. അപ്പം മഞ്ഞ കളറ് വാലിലും മൂട്ടിലും വന്നിട്ട് റെഡ് കളറും, നല്ല രസമുണ്ട്. സിന്ദൂരം അങ്ങനെ എന്തോ ഒന്ന് പേര് പറയണ്ടായിരുന്നു കേട്ടോ, അറിയില്ല, അങ്ങനെ എന്തോ ഒരു സാ വെച്ചിട്ടാണ് ഫസ്റ്റ് അക്ഷരം. അപ്പം മാങ്ങയൊക്കെ ഞാൻ ചെത്തിയിട്ടാ, അപ്പം കണ്ട മാങ്ങയൊക്കെ അടിപൊളിയായിട്ട് നല്ല ഇഷ്ടമായിട്ട മാങ്ങ. അപ്പോൾ ഞാൻ മൂന്നെണ്ണേ എടുത്തുള്ളൂ, ഇനിയുണ്ട്, നാളേക്ക് ചെത്താന്ന് പറഞ്ഞിട്ട് ബാക്കി എടുത്ത് വെച്ചു. അപ്പോൾ തിന്നപ്പോഴാണ് മതിയായില്ല, അതും കൂടി ചെത്തായിരുന്നു എന്നൊക്കെ തോന്നി, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, കുറച്ചും കൂടി സ്നേഹം കൂടുതലുണ്ടെങ്കിലും രണ്ടാൾക്കെങ്കിലും ഒരാൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് നിറയെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തൂടെ. അപ്പം ഞാൻ പോകട്ടെ കേട്ടോ, നാളെ വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.